സോമ ക്രിയേഷൻസിന്റെ ബാനറിൽ ബേബി മാത്യു സോമതീരം നിർമ്മിച്ച് ജോഷി മാത്യു സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബ്ലാക്ക് ഫോറസ്റ്റ്. മനോജ് കെ ജയൻ, മീര നന്ദൻ എന്നിവർ അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ ആകാശ്, പാർവതി, ചേതൻ എന്നീ ബാലതാരങ്ങളാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ. മൈ ഡിയർ കുട്ടിച്ചാത്തൻ, മനു അങ്കിൾ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം കുട്ടികൾ കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന ചിത്രമാണ് ബ്ലാക്ക് ഫോറസ്റ്റ്. കാടിന്റെ പശ്ചാത്തലത്തിൽ അണിയിച്ചൊരുക്കുന്ന ബ്ലാക്ക് ഫോറസ്റ്റിന്റെ വിശേഷങ്ങളിലേക്ക്. അവധിക്കാല യാത്രയിൽ വളരെ യാദൃച്ഛികമായി ഉണ്ടാകുന്ന സൗഹൃദത്തിന്റെ കഥയാണ് ബ്ലാക്ക് ഫോറസ്റ്റ്. സഹോദരങ്ങളായ മിട്ടുവും മിലിയും കുടുംബസുഹൃത്തായ അഗസ്റ്റിൻ അച്ഛന്റെ കൂടെ കാടിനുള്ളിലെ ബംഗ്ലാവിൽ താമസിക്കുന്ന ലൂക്ക് അങ്കിളിനെ കാണാൻ പോകുന്നു. അപകടം പതിയിരിക്കുന്ന, സാഹസികത ഒളിഞ്ഞിരിക്കുന്ന ആ യാത്ര അവരെ ആദ്യം ത്രില്ലടിപ്പിച്ചെങ്കിലും ലൂക്ക് അങ്കിളിനെ കണ്ടതോടെ അവർക്ക് മുമ്പോട്ടുള്ള യാത്ര എന്താകുമെന്ന് ഏതാണ്ട് മനസ്സിലാകുന്നു. വട്ടൻ ലൂക്ക് എന്നാണ് ആദിവാസികൾ ലൂക്കിനെ വിളിക്കുന്നത്. കാടിന്റെ നടുവിലുള്ള ബംഗ്ലാവ് ലൂക്കിന്റെ പൂർവികർക്ക് സായിപ്പ് ഇഷ്ടദാനം നൽകിയതാണ്. കഴിഞ്ഞ 10 വർഷമായി ലൂക്ക് ഒറ്റയ്ക്കാണ് ഇവിടെ താമസം. കൂട്ടിന് മൃഗങ്ങൾ മാത്രം. അവർക്ക് ഓരോന്നിനും പേരുമുണ്ട്. മനുഷ്യരെ ലൂക്കിന് വെറുപ്പാണ്. തന്റെ പറമ്പിൽ ആദിവാസികൾ കയറിയാൽ ലൂക്ക് തോക്കെടുക്കും. ഇത് ഞാനിവിടെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിൽഡ്രൻസ് ഫിലിമാണോന്നൊരു ചെറിയ സംശയമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നുമല്ലേ, ബ്ലാക്ക് ഫോറസ്റ്റും എന്നുള്ള പേരും, പിന്നെ ഇതിൽ അഭിനയിക്കുന്ന മേജർ റോൾ ചെയ്യുന്ന 3 കുട്ടികളാണ്. അപ്പോൾ അതിൽ അവരോട് തുല്യം നിൽക്കുന്ന ഒരു വേഷമാണ് എൻ്റെ. ലൂക്ക് എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. ഈ ലൂക്ക് ഒറ്റവാക്കി പറഞ്ഞ ഒരു അര വട്ടുള്ള ആളാണ്. കാരണം പുള്ളിക്ക് മനുഷ്യരുമായിട്ട് വലിയ സഹവാസമില്ല. അതുകൊണ്ട് വനത്തിൽ ഒരു ബംഗ്ലാവിൽ പുള്ളി ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. അവിടെ പുള്ള സഹവാസികൾ എന്നൊക്കെ പറയുന്നത് മൂർഖം പാമ്പും പുലിയും കടുവയും ആനയൊക്കെയാണ്. ഇതൊക്കെ ചില ഐറ്റംസൊക്കെ ഈ സിനിമയിൽ വരുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള പ്രത്യേക മാനറിസമൊക്കെ ഉള്ള ഒരു കഥാപാത്രമാണ്. നമ്മൾ സ്ഥിരം എപ്പോഴും ശ്രദ്ധിക്കാറുള്ള പോലെ കുറച്ച് വ്യത്യാസമുള്ള ഒരു രീതിയിൽ ഒരു ഈ കഥാപാത്രത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഈ ചിത്രം ഒരു വളരെ നല്ല മെസ്സേജ് ഉള്ളൊരു സിനിമയാണ്. കുട്ടികളുടെ ചിത്രം എന്ന് പറയുമ്പോൾ അതിനകത്ത് കുട്ടികൾക്ക് മാത്രമുള്ളൊരു സിനിമയല്ല ഇത്. എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഇത്. നല്ല വിഷ്വൽ ബ്യൂട്ടിയുള്ള സിനിമയാണ്. കാടും മലയും പുഴയും മൃഗങ്ങളും ഒക്കെ ആയിട്ടുള്ള വളരെ നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും ഈ സിനിമ. ഈ ലൂക്കിന്റെ അടുത്തേക്കാണ് മിട്ടുവും മിലിയും വരുന്നത്. അവരുടെ വരവോടെ ലൂക്കിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും മുരടനായ ലൂക്കിനെ കുട്ടികൾ തന്ത്രത്തിലൂടെ നന്നാക്കിയെടുക്കുന്നതുമായ സംഭവ വികാസങ്ങൾ ബ്ലാക്ക് ഫോറസ്റ്റിലുണ്ടെങ്കിലും മിട്ടുവും മിലിയും കാട്ടിൽ വെച്ച് കണ്ടുമുട്ടുന്ന ആദിവാസി ബാലനായ പഞ്ചന്റെ കഥയാണ് ബ്ലാക്ക് ഫോറസ്റ്റ് പറയുന്നത്. അശോകൻ, കലാഭവൻ ഷാജോൺ, ദിനേശൻ തുടങ്ങിയവരും പ്രധാന വേഷത്തിലെത്തുന്ന ഈ ചിത്രത്തിൽ മീര നന്ദൻ ഒരു ആദിവാസി പെൺകുട്ടിയായി വളരെ വ്യത്യസ്തമായ വേഷത്തിലെത്തുന്നു. പട്ടണം റഷീദിന്റെ മേക്കപ്പ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. മീര നന്ദനാണ് എന്നെ ചിലപ്പോൾ ഈ വേഷത്തിൽ കണ്ടിട്ട് ആർക്കും മനസ്സിലായി ഉണ്ടാവില്ല. എനിക്ക് തന്നെ കണ്ണാടി നോക്കുമ്പോൾ എന്നെ മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാല്. പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന ഈ സിനിമയുടെ ലൊക്കേഷനിലാണ് ഇപ്പൊ ഉള്ളത്. ഇവിടെ ഭയങ്കര ഡിഫറെൻ്റായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പ്രദേശങ്ങൾ വരണതും ഇതുപോലെയുള്ള ആൾക്കാരെ കാണുന്നതും അവരായിട്ട് നേരിട്ട് സംസാരിക്കണതും ഇവരുടെ ഈ ഒരു ഡിഫറെൻ്റ് ഭാഷയൊക്കെ കേൾക്കണതൊക്കെ ആദ്യമായിട്ടാണ്. ആ ഭാഷ സംസാരിക്കുകയാണ് ഞാൻ ഈ സിനിമയിലൂടെ. അത് നമ്മുടെ മലയാളികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ടാണ് സംസാരിക്കുന്നത്. പിന്നെ ഈ ഒരു അന്തരീക്ഷം ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻ്റ്. കാടിന്റെ വർണ്ണഭംഗി വളരെ തന്മയത്വത്തോടെ പകർത്തുന്നത് സുരേഷ് രാജനാണ്. കേരള കഫെ എന്ന ചിത്രത്തിലെ ബ്രിഡ്ജ് എന്ന സിനിമയിലൂടെ മലയാളത്തിലെത്തിയ സുരേഷ് മുംബൈ നിവാസിയാണ്. ബീനാ പോളിന്റെ സഹായിയായിരുന്ന കൃഷ്ണകുമാർ സ്വതന്ത്ര എഡിറ്ററാകുന്ന ചിത്രം കൂടിയാണിത്. വളരെ വിലപിടിപ്പുള്ള പല രംഗങ്ങളും, പ്രത്യേകിച്ച് സാഹസിക രംഗങ്ങളും ചിത്രീകരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഈ കുടുംബ രംഗത്തേക്ക്, അല്ലെങ്കിൽ ഇവരുടെ വീടിൻ്റെ ചിത്രീകരണത്തിലേക്ക് ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്.
ഇത് വാസ്തവത്തിൽ ഈ സിനിമയ്ക്കൊരു പ്രത്യേകത ഉള്ളത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ കാര്യങ്ങളും ഒരു നിമിത്തം പോലെ ഈ സിനിമയ്ക്ക് വേണ്ടി അനുകൂലമായി വന്ന് ഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ശ്രീപ്രസാദിന്റെ വരികൾക്ക് സംഗീത ബിരുദം ഒരുക്കുന്നത് മോഹൻ സിത്താരയാണ്.